ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൽക്കുലസ് എന്ന് പറയുന്ന പേപ്പറിനകത്ത് സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിൽ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് തന്നെ, ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് വരുന്നതുകൊണ്ട് തന്നെ, അവിടെ ഡെറിവേറ്റീവ്സ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയിരിക്കും. അപ്പൊ പാർഷ്യൽ ഡെറിവേറ്റീവ്സും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ആ വക സംഗതികളൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ സ്റ്റാർട്ടിംഗ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ചാനലിലേക്ക് സ്വാഗതം. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് സാധാരണ നമ്മൾ പ്ലസ് ടുവില് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വാരിയബിളും വൈ എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വാരിയബിളും ആയിരിക്കും. ഇവിടെ ഒരു ഇൻഡിപെൻഡന്റ് വാരിയബിൾ മാത്രമുള്ള ഫംഗ്ഷനാണ് വൈ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്നാണ് എഴുതുക. അതായത് ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു ദ ഇൻഡിപെൻഡന്റ് വാരിയബിൾ എക്സ്. നമ്മളിവിടെ എക്സിന്റെ ടേംസ് ഒക്കെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതും. നമുക്കിവിടെ ഒരു ഡെറിവേറ്റീവ്, ഒരു വാരിയബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള ഡിഫറൻസിയേഷൻ ആണ്. ഇനി നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ, ഇവിടെ നമ്മൾ പറഞ്ഞു മൊഡ്യൂളിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മൾ പറഞ്ഞു ഈ മൊഡ്യൂളിന്റെ പേര് തന്നെ മൾട്ടി വാരിയബിൾ കാൽക്കുലസ് എന്നുള്ളതാണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ വാരിയബിൾസ് ഉള്ള ഫംഗ്ഷൻ ആയിരിക്കും നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോ ശ്രദ്ധിക്കുക, സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇവിടെ സെഡ് എന്ന് പറയുന്ന വാരിയബിൾ ഡിപെൻഡന്റ് വാരിയബിളും എക്സും വൈയും ഇൻഡിപെൻഡന്റ് വാരിയബിൾസ്. ഇൻഡിപെൻഡന്റ് വാരിയബിൾസ് ആയിട്ട് ഇവിടെ രണ്ട് വാരിയബിൾസ് ഉണ്ട്, എക്സ് ആൻഡ് വൈ. ഈ എക്സിലും നമുക്ക് ഈ സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, വൈയിലും നമുക്ക് സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് സെഡിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, വൈയിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ഡോ സെഡ് ബൈ ഡോ എക്സ് എന്നാണ് ഈ സെഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇവിടെ നൊട്ടേഷൻ വരിക എഫ് എക്സ് എന്നാണ്, എഫ് എക്സ് ഓഫ് എക്സ് കോമ വൈ. ഇവിടെ ഉദ്ദേശിക്കുന്നത് സെഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സില് ഈ സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വൈ എന്ന് പറയുന്ന വാരിയബിളിനെ കോൺസ്റ്റന്റ് ആയിട്ട് വേണം കരുതാൻ. വൈ എന്ന വാരിയബിളിനെ കോൺസ്റ്റന്റ് ആക്കി വിചാരിച്ചാണ് നമ്മൾ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, സെഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, ഡോ സെഡ് ബൈ ഡോ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് വൈ ഓഫ് എക്സ് വൈ. എഫ് വൈ എന്നാണ് നൊട്ടേഷൻ എഴുതുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും, അപ്പൊ എക്സിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വിചാരിക്കും. ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ് തന്നെയാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയാം. എക്സിലും വൈയിലും ആയിരിക്കും ആ ഫംഗ്ഷൻ ഉണ്ടാവുക. എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈയിനെ കോൺസ്റ്റന്റ് ആയിട്ടും, വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സിനെ കോൺസ്റ്റന്റ് ആയിട്ടും നമ്മൾ വിചാരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. സിമ്പിളായിട്ടൊരു ഫംഗ്ഷൻ സെഡ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നൊരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കും. ഈ ഫംഗ്ഷൻ ആണ് സെഡ്. ഇത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിലും ഡിഫറൻഷിയേറ്റ് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു വൈയിലും ഡിഫറൻഷിയേറ്റ് ചെയ്യണം എങ്കിൽ ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ് എക്സിലെ ഡെറിവേറ്റീവ്. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ്. ഇതൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാതെ തന്നെ ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സ് വൈ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. മൂന്ന് ടേം ആണ് ഇവിടെ ഉള്ളത്. ഓരോന്നിനെയും സ്പ്ലിറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു എക്സില് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നമുക്ക് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് നോക്കാം. എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എക്സ് അല്ലാതെ വരുന്ന എല്ലാം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് അല്ലാതെ വരുന്ന എല്ലാം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വിചാരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ വൈനെ കോൺസ്റ്റന്റ് ആയിട്ട് വിചാരിക്കും. വൈ ഇൻറ്റു കോൺസ്റ്റന്റ് നമ്മൾ ഡെറിവേറ്റീവിനെ പുറത്തെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ആ വാരിയബിളിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വാരിയബിൾ അവിടെ ഉള്ളത് എക്സ് ആണ്, എക്സിന്റെ ഡെറിവേറ്റീവ് വൺ.
പ്ലസ് രണ്ടാമത്തെ ടേമിലേക്ക് പോവാം. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് സ്ക്വയർ എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആണ്. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. പ്ലസ് അടുത്ത ടേം ശ്രദ്ധിക്കുക, ഇതിന്റെ വൈ സ്ക്വയർ ആണുള്ളത്, വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. എക്സ് അല്ലാതെ വരുന്ന എല്ലാം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഇതൊരു കോൺസ്റ്റന്റ് മാത്രമാണ്. വേരിയബിൾ ഇല്ലാത്ത കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെറിവേറ്റീവ് സീറോ ആയിരിക്കും. അങ്ങനെ വരുമ്പോ നമുക്ക് ആൻസർ കിട്ടുക വൈ പ്ലസ് 2x എന്നാണ്. ഇതാണ് ഡോ സെഡ് ബൈ ഡോ എക്സ്, അതായത് ഈ ഫംഗ്ഷന്റെ സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും ചെയ്യും. ദാറ്റ് ഈസ് ഡോ സെഡ് ബൈ ഡോ വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ഫംഗ്ഷൻ എഴുതാ എക്സ് വൈ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ അല്ലാതെ വരുന്ന എല്ലാത്തിനെയും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം, കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇവിടെ നമ്മൾ വൈ വാല്യൂബിൾ വരുന്നുണ്ട്, ഇവിടെ വൈ ഇല്ല, ഇവിടെ വൈ വരുന്നുണ്ട്. നമ്മൾ ഇതിനെ ഓരോന്നായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്, എക്സ് ഇൻടു വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ 1 ആണ്. പ്ലസ് എക്സ് സ്ക്വയർ, ഈ ടേമിനകത്ത് എന്തില്ല, വൈ എന്ന് പറഞ്ഞ വാല്യൂബിൾ ഇല്ല, വാല്യൂബിൾ ഇല്ലാതെ വരുന്ന കോൺസ്റ്റന്റ് ആണ് എക്സ് സ്ക്വയർ. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താവും, സീറോ ആവും. പ്ലസ് ഇവിടെ വൈ എന്ന് പറയുന്ന വാല്യൂബിൾ ഉണ്ട്, വൈ സ്ക്വയർ ആണ്, വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y. ദാറ്റ് ഈസ് ആൻസർ എന്താ കിട്ടുക, എക്സ് പ്ലസ് 2y. ഇത് ഡോ സെഡ് ബൈ ഡോ വൈ. അപ്പൊ നിങ്ങൾ നോക്കൂ, സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, വിത്ത് റെസ്പെക്ട് ടു വൈയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുക. എക്സിലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള വൈയിനൊക്കെ കോൺസ്റ്റന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. വൈയിലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ അല്ലാതെ വരുന്ന എക്സിനെയൊക്കെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വിചാരിച്ചു. മറ്റൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, സെഡ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് ക്യൂബ് വൈ, ഫൈൻഡ് ഡോ സെഡ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ സെഡ് ബൈ ഡോ വൈ. സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, കോസ് ഓഫ് എക്സ് ക്യൂബ് വൈ ആണ്. നമ്മൾ അതിലെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും കണ്ടുപിടിക്കണം. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡോ സെഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഈ ഫംഗ്ഷൻ, തന്നിട്ടുള്ള ഫംഗ്ഷൻ കോസ് ഓഫ് എക്സ് ക്യൂബ് വൈ. Now it is equal to ചെയിൻ റൂൾ ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. സാധാരണ ഡിഫറൻസിയേഷനിലെ ചെയിൻ റൂൾ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുക. കോസ് ആണ് ആദ്യത്തെ ഫംഗ്ഷൻ, അതിനകത്താണ് എക്സ് ക്യൂബ് വൈ വരുന്നത്. കോസിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മൈനസ് സൈൻ എന്നാണ്. മൈനസ് സൈൻ ഓഫ് അകത്തുള്ള ഫംഗ്ഷൻ അങ്ങനെ തന്നെ എഴുതാം, എക്സ് ക്യൂബ് വൈ ഇൻഡു ഈ അകത്തുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യണം. അത് ഇങ്ങനെ എഴുതുന്നുണ്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബ് വൈ. ഇത് എഴുതാൻ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിട്ട് എഴുതിയതാണ്. നൌ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് എക്സ് ക്യൂബ് വൈ ഇൻഡു ഈ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബ് വൈ, അതായത് എക്സ് ക്യൂബ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ്, ഇവിടെ വൈ കോൺസ്റ്റന്റ് ആണ്, എക്സ് ക്യൂബ് മാത്രമാണ് ഡെറിവേറ്റീവ് വാല്യൂബിള്, എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² ഇൻഡു കോൺസ്റ്റന്റ് വൈയും കൂടെ വരും. ദാറ്റ് ഈസ് ആൻസർ വരുന്നത് 3 - 3x² y സൈൻ എക്സ് ക്യൂബ് വൈ എന്നാണ്. ഇതാണ് ഡോ സെഡ് ബൈ ഡോ എക്സ്. അതുപോലെ തന്നെ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ കണ്ടുപിടിക്കണം, അത് ഡോ സെഡ് ബൈ ഡോ വൈ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ കോസ് ഓഫ് എക്സ് ക്യൂബ് വൈ. Now it is equal to നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം കോസ് പിന്നെ കോസിന്റെ അകത്തുള്ള ഫംഗ്ഷൻ. ഇപ്പൊ കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ, സൈൻ ഓഫ് ഫംഗ്ഷന്റെ ഉള്ളിൽ അങ്ങനെ തന്നെ എഴുതാം, എക്സ് ക്യൂബ് വൈ ഇൻഡു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് ക്യൂബ് വൈ. ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം, ഒന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കാവുന്നതാണ്. Now it is equal to മൈനസ് സൈൻ എക്സ് ക്യൂബ് വൈ ഇൻഡു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ. ഇവിടെ വൈയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, എക്സ് ക്യൂബ് കോൺസ്റ്റന്റ് ആണ്, എക്സ് ക്യൂബ് ഇൻഡു വൈയുടെ ഡെറിവേറ്റീവ് 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ക്യൂബ് സൈൻ എക്സ് ക്യൂബ് വൈ എന്നാണ് ആൻസർ കിട്ടുക, ഡോ സെഡ് ബൈ ഡോ വൈ. അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് ഡെറിവേറ്റീവും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഡോ സെഡ് ബൈ ഡോ എക്സും കണ്ടുപിടിച്ചു, ഡോ സെഡ് ബൈ ഡോ വൈയും കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ,
z equal to x raised to 4 into sine x of y cube. Find dou z by dou x and dou z by dou y. ഇവിടെയും നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡോ സെഡ് ബൈ ഡോ എക്സ്, എക്സിലുള്ള ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡോ സെഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എക്സ് റേസ് ടു 4 സൈൻ എക്സ് വൈ ക്യൂബ് എന്ന് നമ്മൾ എഴുതി. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, എക്സിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷനിൽ തന്നിട്ടുള്ള വേരിയബിൾസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതൊരു പ്രൊഡക്റ്റ് ആണ്, എക്സ് റേസ് ടു 4 ഇന്റു സൈൻ രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ പ്രൊഡക്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 4 ഇവിടെ പുറത്ത് കിടക്കുന്നുണ്ട്, സൈനിനകത്തും ഒരു എക്സ് ഉണ്ട്. രണ്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന ആ രണ്ട് ഫംഗ്ഷനകത്തും എക്സ് എന്ന് പറയുന്ന വാല്യൂബിൾ ഉള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടി വരും, പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും. ഡെറിവേറ്റീവിന്റെ പ്രൊഡക്റ്റ് റൂൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്, അത് ഡെറിവേറ്റീവിന്റെ പ്രൊഡക്റ്റ് ഉള്ള ഡി ബൈ ഡി എക്സ് ഓഫ്. ഇപ്പൊ സപ്പോസ് യു വി ആണെങ്കിൽ എന്തായിരുന്നു പ്രൊഡക്റ്റ് ഉള്ളത്, ഫസ്റ്റ് ഫംഗ്ഷൻ യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ഇതായിരുന്നു പ്രൊഡക്റ്റ് ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇതിനെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടും ഇതിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ടും വിചാരിക്കുകയാണെങ്കിൽ ഈ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതും നമ്മൾ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്, സൈൻ എക്സ് വൈ ക്യൂബ് പ്ലസ് എന്ത് എഴുതണം, സെക്കൻഡ് ഫംഗ്ഷൻ ഇൻഡു സൈൻ എക്സ് വൈ ക്യൂബ് ഇൻഡു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് റേസ് ടു 4. എങ്ങനെ എഴുതാം ഇത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്, രണ്ട് പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുന്ന രണ്ട് ഫംഗ്ഷനകത്തും എന്ത് വരുന്നുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്ന വാല്യൂബിൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രൊഡക്റ്റ് റൂൾ എടുക്കേണ്ടി വന്നത്. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം, എക്സ് റേസ് ടു 4 ഇൻറ്റു ഇവിടെ നേരത്തെ ചെയ്ത പോലെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റനിൽ ചെയ്ത പോലെ ചെയിൻ റൂൾ ഉപയോഗിക്കണം. ആദ്യത്തെ ഫംഗ്ഷൻ സൈൻ, അതിനകത്താണ് എക്സ് വൈ ക്യൂബ് വരുന്നത്, അപ്പൊ സൈനിന്റെ ഡെറിവേറ്റീവ് കോസ്, കോസ് ഓഫ് എക്സ് വൈ ക്യൂബ് അങ്ങനെ തന്നെ എഴുതുക ഇൻറ്റു. ഇനി അടുത്തത് ഈ എക്സ് വൈ ക്യൂബിന്റെ, ഈ എക്സ് വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ വൈ ക്യൂബ് കോൺസ്റ്റന്റ് ആണ്, വൈ ക്യൂബ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് വരിക, എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് സൈൻ എക്സ് വൈ ക്യൂബ് ഇൻറ്റു എക്സ് റേസ് ടു 4 ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 4 ഇൻറ്റു എക്സ് ക്യൂബ്. സിംപ്ലിഫൈ ചെയ്ത് വെക്കാം, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് റേസ് ടു 4 വൈ ക്യൂബ് കോസ് എക്സ് വൈ ക്യൂബ് പ്ലസ് 4 എക്സ് ക്യൂബ് സൈൻ എക്സ് വൈ ക്യൂബ് എന്നാണ് വരിക. ഇതാണ് ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞ ഡെറിവേറ്റീവ്. ഇവിടെ നിങ്ങൾ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ കണ്ടുപിടിക്കണം, അതായത് ഡോ സെഡ് ബൈ ഡോ വൈ ദാറ്റ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് റേസ് ടു 4 സൈൻ എക്സ് വൈ ക്യൂബ്. നേരത്തെ എഴുതിയ അതേ ഫംഗ്ഷൻ തന്നെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, പക്ഷെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണെന്ന് മാത്രം. ഇവിടെ നേരത്തെ ചെയ്തതിൽ ഒരു ചെറിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട വാരിയബിൾ വൈ ആണ്, വൈയിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ട് തന്നിട്ടുള്ള ഈ ഫംഗ്ഷനിൽ എക്സ് റേസ് ടു 4 സൈൻ എക്സ് വൈ ക്യൂബ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഫസ്റ്റ് ഫംഗ്ഷനകത്ത് എക്സ് റേസ് ടു 4 വാരിയബിൾ വൈ ഇല്ല. വൈ ഇല്ലാത്തത് കൊണ്ട് വൈ ഇല്ലാത്തതിനെല്ലാം, വാരിയബിൾ ഇല്ലാത്തതിനെല്ലാം നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക, കോൺസ്റ്റന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ ആ എക്സ് റേസ് ടു 4 നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പുറത്തേക്ക് എടുക്കാം, ഡെറിവേറ്റീവിന്റെ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് വാരിയബിൾ ഉള്ള വൈ എന്ന് പറഞ്ഞാൽ വാരിയബിൾ ഉള്ള ഫംഗ്ഷൻ മാത്രം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി, ഡോ ബൈ ഡോ വൈ ഓഫ് സൈൻ എക്സ് വൈ ക്യൂബ്. ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എക്സ് റേസ് ടു 4 ഇൻറ്റു സൈനിന്റെ ഡെറിവേറ്റീവ് കോസ്, കോസ് ഓഫ് എക്സ് വൈ ക്യൂബ് ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു വൈ നിങ്ങൾ എക്സ് വൈ ക്യൂബിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എക്സ് ഇൻറ്റു വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 3y² എന്ന് വരും. ദാറ്റ് ഈസ് ഫൈനലി നമ്മൾ ഇവിടെ എഴുതുക എക്സ് റേസ് ടു 4 ഇവിടെ എക്സ് ഉണ്ട്, അപ്പൊ എക്സ് റേസ് ടു 5 ആവും. ഇവിടെ 3y² ഉണ്ട്, ദാറ്റ് ഈസ് 3x⁵y² ഇൻറ്റു കോസ് എക്സ് വൈ ക്യൂബ് എന്നാണ് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ സെഡ് ബൈ ഡോ വൈ നിങ്ങൾക്ക് കിട്ടുക.
ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, എപ്പ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴും പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എടുക്കുന്ന സമയത്ത് ഇവിടെ എക്സ് എന്ന് പറയുന്ന വാരിയബിൾ വരുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. എക്സ് അല്ലാതെ വരുന്ന ഫംഗ്ഷൻസ് ശ്രദ്ധിക്കണം, അത് കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോ കോൺസ്റ്റന്റ് തന്നെ രണ്ട് ടൈപ്പ് നമ്മൾ പറയും ഇവിടെ, വാരിയബിൾ ഉള്ള കോൺസ്റ്റന്റും പറയും വാരിയബിൾ ഇല്ലാത്ത കോൺസ്റ്റന്റും പറയും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2x എന്ന് പറഞ്ഞാൽ എന്താണ്, 2 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ്, എക്സ് എന്ന് പറയുന്നത് വാരിയബിൾ ആണ്. ഇവിടെ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ വാരിയബിൾ ഉള്ള കോൺസ്റ്റന്റ് ആണ് 2x, അതായത് 2 എന്ന് പറയുന്നത് വാരിയബിളിന്റെ കൂടെ വരുന്ന കോൺസ്റ്റന്റ് ആണ്. 2 നെ നമ്മൾ പുറത്തേക്ക് എടുക്കും, 2 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്നാണ് നമ്മൾ ചെയ്യുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1, നമുക്ക് 2 എന്ന ആൻസർ കിട്ടും. അതേപോലെ തന്നെ നമ്മളിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് 2y-നെയാണെന്ന് വിചാരിക്കൂ. ഇത് നമുക്ക് y എന്ന് പറയുന്നത് വാരിയബിൾ ആയിട്ട് നമുക്ക് വിചാരിക്കാം, വാരിയബിൾ തന്നെയാണ്. പക്ഷെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x അല്ലാത്തതെല്ലാം നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക, കോൺസ്റ്റന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ അവിടെ 2y എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് അല്ലേ, 2y-ന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആണ്. വാരിയബിൾ ഇല്ലാത്ത കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. പ്രിലിമിനറി സ്റ്റാർട്ടിംഗ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് എപ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ ആണ് കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതായത് വാരിയബിൾ ഉള്ള കോൺസ്റ്റന്റ് ഉണ്ട്, വാരിയബിൾ ഇല്ലാത്ത കോൺസ്റ്റന്റ് ഉണ്ട്. വാരിയബിൾ ഉള്ള കോൺസ്റ്റന്റ് ആണെങ്കിൽ കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുത്ത് വാരിയബിളിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വാരിയബിൾ ഇല്ലാത്ത കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് ഡയറക്റ്റ് ആയിട്ട് 0 എഴുതുക. ഇതാണ് കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈയും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, അതായത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്, ലാപ്ലേസ് ഇക്വേഷൻ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ബി ടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ബി ടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതെല്ലാവരും ലൈക്ക് ചെയ്യുക. അതിൽ വരുന്ന വീഡിയോസ് എല്ലാവരും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.